ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഫ്താറിന്റെ വ്ലോഗ് ചെയ്യാനായിട്ട് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിക്കും മടി ആയതുകൊണ്ട് ഞാനത് ചെയ്യാതെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ വിട്ടു വിട്ട് വിട്ട് നടന്നതാണ് എന്നാലും എല്ലാരും പിന്നെയും പിന്നെയും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്യാന്ന് കാരണം ഇത് ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ കൂടി ആവുമ്പോൾ ഒരു ദിവസം മൊത്തം വേണം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തത് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത്രയും മെനക്കെടില്ല അപ്പൊ ഇന്നത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ അത്താഴം മുതൽ മുതല് നമ്മുടെ നോമ്പ് തുറ വരെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും കണ്ടു നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഒരു സാധാരണ നോമ്പ് തറയാണ് അങ്ങനെ ഭയങ്കര വലുതായിട്ടുള്ള ഒന്നും അല്ല അപ്പൊ ഞാനും അനിയത്തി ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മാന്റെ വക കുറച്ച് പത്തിരിയും അതുപോലെ തന്നെ ബീഫും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു നോമ്പ് കുറെയാണ് അപ്പൊ നമുക്ക് വീടല്ലോട്ട് പോവാം ഇവിടെ ഒരു നാലുമണിക്കൊക്കെയാണ് ഞങ്ങൾ എണീക്കാറുള്ളത് അപ്പൊ ഞാനൊരു നാലേ കാലിനാണ് അലാറം വെച്ചിട്ടുള്ളത് ഉമ്മയാണ് ആദ്യം എണീക്ക ഉമ്മ എന്നിട്ട് വേഗം പോയി എന്താ കഴിക്കാനുള്ള ചോദിച്ചാൽ അത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പൊ അതിനുശേഷമാണ് ഞാൻ എണീക്കുന്നത് ഞാൻ മുമ്പേക്ക് ഉമ്മ അവിടെ ദോശയൊക്കെ ചുട്ടുവച്ചിട്ടുണ്ടായിരുന്നു നീർദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ നോമ്പിന് അങ്ങനെ ചോറ് വെക്കാറില്ല ഇപ്പൊ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നീച്ചോറാണ് കൂടുതൽ വെക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്താഴത്തിനാണെങ്കിലും രാത്രിക്കാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കടിയാണ് കഴിക്കാറുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഉമ്മ ചായ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു എനിക്ക് അത്താഴത്തിനാണേലും അതുപോലെ നോമ്പ് തുറക്കുമ്പോഴും ചായ നിർബന്ധമാണ് അല്ലെങ്കിൽ എനിക്ക് നോമ്പ് തുറക്കാനേ പറ്റില്ല അതേപോലെ തന്നെയാണ് അത്താഴത്തിന്റെ സമയത്തും അതുകൊണ്ട് എന്തായാലും ചായ വെക്കും അപ്പൊ അതേ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാരൊക്കെ അത്താഴത്തിന് ചോറ് കഴിക്കണം കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പതിവേ ഇല്ല ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ ഒരു വീട്ടിലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എല്ലാരും അധികവും ഇതുപോലെ ദോശ പത്തിരി കുറവാണ് ഇവിടെ കൂടുതലും റോട്ടി ദോശ നമ്മളെ കണ്ണൂർ സ്റ്റൈൽ സ്റ്റൈലായിട്ടില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് കൂടുതലായിട്ടും മത്താഴത്തിനാണെങ്കിലും രാത്രിക്ക് ആണെങ്കിലും ഒക്കെ കഴിക്കണത് അപ്പൊ ഫുഡ് എഴുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ബാങ്ക് വിളിക്കാനായിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോണിൽ ജസ്റ്റ് കമന്റ്സ് ഒക്കെ ഒന്ന് നോക്കാൻ വിചാരിച്ചു ഇവിടെ നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നെറ്റ് ഭയങ്കര സ്ലോ ആണ് കറങ്ങി 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 കൊറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് എന്തേലും ഒരു ആപ്ലിക്കേഷൻ തുറന്നു വരുകയുള്ളൂ അപ്പൊ അത് യൂട്യൂബ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് ഇപ്പൊ അർജുൻ ബ്രോന്റെ വീഡിയോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പുള്ളീനെ പറ്റിയിട്ടുള്ള വീഡിയോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ സമയത്താണ് ഞാൻ കൂടുതലും കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാറുള്ളത് ജസ്റ്റ് യൂട്യൂബിൽ ഇതുപോലെ കേറിയിട്ട് അപ്പൊ തന്നെ ഇറങ്ങും അല്ലാതെ അതിനകത്ത് കളിച്ചിരിക്കില്ല അപ്പൊ കുറെ കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടാകും വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ അപ്പൊ അതിന്റെ ഒക്കെ ഞാൻ കൂടുതലും ഈ രാവിലെ എഴുന്നേറ്റ് ഫ്രീ ഉള്ള സമയത്തൊക്കെയാണ് കൊടുക്കാറുള്ളത് കാരണം പകലും നമുക്ക് അധികം സമയം കിട്ടാറില്ല പിന്നെ കുറച്ച് ട്രെൻഡിങ്ങിൽ എന്തൊക്കെയാണ് വീഡിയോസ് ഉള്ളത് ഒന്ന് ജസ്റ്റ് നോക്കും അപ്പൊ വീഡിയോസ് ആണ് ഒന്ന് രണ്ടെണ്ണം കാണുന്നത് അതുപോലെ വേറെയും കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു കാരണം കൂടുതലും അതിനകത്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവുക അപ്പൊ അത് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് എപ്പോഴേലും സമയം ഉള്ളപ്പോൾ ഒന്ന് നോക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കും കിടന്നിട്ട് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ കാരണം വീട്ടിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തെ എണീക്കും നോമ്പായത് കൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് പുറത്തു കൂടെ ഒക്കെ ഒന്ന് നടക്കും കാരണം അല്ലാതെ നമുക്ക് അങ്ങനെ രാവിലെ അധികം സമയൊന്നും കിട്ടില്ല അപ്പൊ കുറച്ചുനേരം വീട്ടിൽ പറമ്പിൽക്കൂടെ ഒക്കെ ഒന്ന് നടക്കും അതിന് ശേഷം പിന്നെ അടിച്ചു ഇടാൻ ഉണ്ടായിരുന്നു ഇന്ന് എന്നും അടിച്ചു വാരി ഇടൊന്നും ഇല്ല ഒന്നിടപെട്ടാണ് ഇവിടെ അടിച്ചു വരാറുള്ളത് അപ്പൊ ഒന്ന് ഞാൻ അടിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ എണീക്കുമ്പോഴേക്കും അത്യാവശ്യം എൻ്റെ അലക്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വീട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെ കുറച്ച് ആസ്വദിച്ച് കിടന്നുറങ്ങാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീട്ടുണ്ടായിരുന്നത് ഞാൻ മാത്രമല്ല അയ്യത്തിനും എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മ വേഗം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ കൂടുതലും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒന്ന് അടിച്ചുവാരി ഇട്ടു ചീര നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇന്നലെ കട്ട് ചെയ്തു അതേപോലെ തന്നെ കുറച്ച് പയറൊക്കെ ഉണ്ട് പറമ്പിൽ ഒരുപാടൊന്നും ഇല്ല ഇപ്പൊ കുറച്ചു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ ഉമ്മ ചെയ്തതാണ് അതേപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലുള്ള പോലെ ചക്കിയൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ ഒരാള് ജനലിക്ക് കൂടെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ ഇവിടെ വീടിന്റെ പുറകിലായിട്ട് ഒരു വലിയ കുടംപുളിയുടെ മരം ഉണ്ട് അതിനകത്തുനിന്നാണ് ഇപ്പൊ എനിക്കും അതേപോലെ തന്നെ ഉമ്മാക്കും ഒക്കെ പുളി കിട്ടുന്നത് അപ്പൊ ഞാൻ ഇത് ഉണക്കിയതിന് ശേഷം ഞാൻ കൊണ്ടുപോകും കുറച്ചൊക്കെ കാരണം ഒരു വർഷത്തേക്കുള്ള പുളിയൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മരമാണ് കുറച്ചായിട്ടുള്ള ഇത് നട്ടിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല ഉപ്പ നട്ട മരമാണ് അതേപോലെ തന്നെ ഒരുപാട് ചക്ക ഇരിപ്പുണ്ട് നല്ല തേനു പോലെയുള്ള വരിക്കച്ചക്കയാണ് ഇവിടെ വീട്ടിൽ വരുമ്പോഴാണ് ചക്കയും മാങ്ങയും പേരക്കയും ഒക്കെ കിട്ടുന്നത് ശരിക്കും മാങ്ങ ഇവിടെ അധികം ഇല്ല എന്നാലും നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആയിട്ട് മാങ്ങ കിട്ടാറുണ്ട് പൊന്നൂസിന്റെ പാട്ടൊക്കെ ദേ ഇപ്പൊ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടിച്ചു വരാൻ ഇറങ്ങിയപ്പോ എന്റെ പുറകെ ഇറങ്ങിയതാണ് ആള് സമയം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് നേരത്തെ ഞാൻ അടുക്കളയിൽ കയറുന്നുണ്ടായി കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും എല്ലാം ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം എല്ലാം ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും നല്ല സമയമാവും പിന്നെ ഞാനാണെങ്കിൽ കുക്കിങ്ങിൽ ഭയങ്കര സ്ലോ ആണ് എന്ത് ചെയ്യാനാണെങ്കിലും ഞാൻ ഭയങ്കര സ്ലോ ആണ് അപ്പൊ ഒത്തിരി സമയം വേണം ഒമ്പ അവിടെ ഇരുന്ന് ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എനിക്ക് പൊളിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം ചിക്കനെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു ഇന്ന് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് ബ്രെഡിന്റെ ഒരു സ്നാക്കാണ് അത് എഗ്ഗ് വെച്ചിട്ട് മുമ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഇന്നത് ചിക്കൻ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഉമ്മാന്റെ ഉള്ളി കട്ട് ചെയ്തൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബീഫ് കറിയാണ് വെക്കുന്നത് അപ്പൊ എല്ലാത്തിനും കൂടിയുള്ള ഉള്ളിയും ഉമ്മ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചില ആൾക്കാർ കുക്ക് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസം ഉണ്ടാവും പക്ഷെ അവിടെ അവിടെ നിന്ന് പറഞ്ഞ് പണിയൊക്കെ തീർത്തു പോകും പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ അതിൻ്റെ ഇടയിൽ ഫോണ് നോക്കി നേരം വേറെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ കുക്കിങ് ചെയ്യുക കാരണം പാട്ടൊക്കെ വെച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ടാ ഞാൻ ചെയ്യാറുള്ളൂ ബോർ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ സമയം വേണം അപ്പൊ ഞാൻ അയിന്റെ ഇടയ്ക്ക് ഇതേ മോന് കുറച്ച് തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോമ്പായത് കൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടാണ് അവൻ കൂടുതലും നടക്കുന്നത് അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കും അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അത്രേ ഉള്ളൂ അപ്പം ഞാനിത് മസാല ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഇന്ന് എഗ് ബജി ഉണ്ടാക്കുന്നുണ്ട് മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ബ്രെഡിന്റെ ഒരു ടയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രെഡ് ടയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നത് അപ്പം രണ്ടിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരുമിച്ച് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടി എളുപ്പ പണിയല്ല അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് സവാളിട്ട് ഞാൻ വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഉമ്മാൻ്റെ കൂടെ പണിയെടുക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെയും കളിച്ച് നടക്കാനൊന്നും ഉമ്മ സമ്മതിക്കൂല കാരണം എല്ലാം സ്പീഡിൽ ചെയ്ത് തീർക്കണം അതുകൊണ്ട് എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൂടെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക അപ്പം അതെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ അത് കഞ്ഞി വെച്ചിട്ടുണ്ട് പാൽ പാൽക്കഞ്ഞിയാണ് മോന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴും കുടിക്കാൻ നല്ലതല്ലേ അത്താഴത്തിനാണെങ്കിലും നല്ലതാണ് കുടിക്കാൻ ഒട്ടുമിക്ക സ്ഥലത്തും വെക്കുന്നുണ്ടാവും നോമ്പിന് അപ്പം അതെ അത് ഓൾറെഡി ഉമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്തോട്ട് ഞാൻ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒത്തിരി മസാലന്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ ജസ്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളു ഇവിടെ ഉപ്പി മാത്രമുള്ള സമയത്ത് അങ്ങനെ സ്നാക്സ് ഒന്നും അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല എന്തെങ്കിലും രാത്രി കഴിക്കാൻ വേണ്ടി ഒറോട്ടിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും ഉണ്ടാക്കി ഇപ്പൊ ഞങ്ങൾ ഉള്ളോണ്ടാണ് സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നത് അതും രണ്ട് ടൈപ്പ് സ്നാക്കൊക്കെ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല അപ്പൊ അത് ഞാൻ മസാല പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ല കേട്ടോ മസാല ഉണ്ടാക്കുന്ന ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്തന്നേ ഉള്ളൂ അപ്പൊ അത് ഞാൻ ചിക്കൻ കട്ട് ചെയ്തതും കൂടി നമ്മൾ ബാക്കിയുള്ള മസാലക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് വഴറ്റി വഴറ്റിയെടുക്കുക പിന്നെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇവിടെ മല്ലിയല സ്റ്റോക്ക് ഒന്നും ഇല്ല അപ്പൊ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടേന്റെ ബജിക്ക് വേണ്ടിയിട്ട് മുട്ട ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇട്ടിട്ട് നമ്മൾ എടുത്തുവച്ച മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിൽ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉള്ളൂ നമ്മൾ ഈ മസാല ഇവിടെ റെഡിയായി ആയി സിമ്പിൾ പരിപാടിയാണ് ഈ മുട്ട ബജി ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പൊ നമ്മുടെ മസാല ഇത് ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം അസുറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അസുരംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി കാര്യം ചെയ്യുന്നത് കാരണം മസാല ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമ്മുടെ പണി ഒരുപാട് കഴിഞ്ഞു അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് പിന്നെ ഇന്ന് രാത്രി കഴിക്കാനായിട്ട് പത്തിരിയും ബീഫും ആണ് ഉണ്ടാക്കുന്നത് അത് അതുമ്മ അനേറ്റം കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ സെക്ഷനിലേക്ക് എനിക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെ അങ്ങനെ പത്തിരി അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല എനിക്ക് ഒന്നും കണ്ണൂർ ഏരിയയിലൊന്നും അധികം ഉണ്ടാക്കാറില്ല മാക്സിമം മൊറോട്ടിയൊക്കെ ആണ് ഉണ്ടാക്കുക പക്ഷെ ഇന്ന് നമ്മള് ഒന്ന് വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചു കാരണം ഇവിടെ അങ്ങനെ അധികം കഴിക്കാറില്ലല്ലോ വർഷത്തിൽ രണ്ടു തവണ ഉണ്ടാക്കി ഉണ്ടാക്കി അത്രേ ഉള്ളു അപ്പൊ ഞാൻ ബ്രെഡ് ഇതേ ഒന്ന് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പബ്സ് ടയർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ മസാല മാത്രമേ ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഓരോ പീസിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ചിക്കൻ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ അത്രയ്ക്കേ മസാല വേണ്ടി വരുള്ളൂ ഒരുപാട് നമുക്ക് വെക്കാൻ പറ്റില്ല ശേഷം ആ സൈഡ് ഒന്ന് മൈദ പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് അതിനുശേഷം ഒരു പീസ് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് നമുക്ക് മടിയുള്ള ദിവസമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഹെവി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല മൊത്തം ടൈമും ഒരുപാട് വേണം അതുപോലെ വീഡിയോന്റെ ലെങ്ത്തും ഒരുപാട് കൂടും അപ്പം ഞാനിത് മുട്ടേൻ്റെ മസാലയും റെഡിയാക്കി എടുത്തിട്ട് ഇതേ മുട്ടയ്ക്കകത്തോട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബ്രെഡ് പൊരിച്ചെടുക്കാൻ പോവുകയാണ് നമ്മളത് മുട്ടയ്ക്കകത്തോട്ട് ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് അതിലൊന്നും മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രെഡിന്റെ സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടും ഓയിൽ കുടിക്കില്ല നമുക്ക് ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല ചെയ്യാനായിട്ട് ജസ്റ്റ് മുട്ടയിൽ മുക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പൊ അതവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് ഉമ്മത ഇവിടെ പത്തിരിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് പത്തിരി അങ്ങനെ റൗണ്ട് ആയിട്ട് അങ്ങനെ പരത്തി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എപ്പോഴും ചെയ്ത് ശീലമുള്ളവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഇവിടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് എടുക്കുക ഇത് ഓൾറെഡി രണ്ട് സൈഡ് ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ടയർ പോലെ ആക്കി എടുക്കും ഇതുപോലെ സ്പൂൺ വെച്ച് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് ഇത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടവും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കാരണം മുട്ടേന്റെ ആ ഒരു കോട്ടിങ്ങും ഉള്ളിലും നല്ല മസാലയൊക്കെ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ അടുത്തത് ജ്യൂസിന്റെ പരിപാടിക്ക് പോയി ജ്യൂസ് ഉണ്ടാക്കുന്നത് ബട്ടർഫ്രൂട്ട് വെച്ചിട്ട് നമ്മളൊരു മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ബട്ടർഫ്രൂട്ട് അപ്പൊ അതിന്റെ ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ആണ് അപ്പൊ അത് ഓൾറെഡി വാങ്ങിച്ചുവെച്ചത് ഉണ്ടായിരുന്നു നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇന്ന് ഷേക്ക് അടിക്കാം അതിന്റെ കൂടെ തന്നെ ഇന്ന് പൈനാപ്പിൾ ജ്യൂസും കൂടി അടിക്കുന്നുണ്ട് പൈനാപ്പിൾ കൊണ്ടു വച്ചിട്ട് കുറേ ദിവസമായി അത് ചീത്ത ആവാറായി അപ്പൊ അതും കൂടി ഇന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പൊ ജ്യൂസൊക്കെ ഞാൻ ഓൾറെഡി അടിച്ചു വെച്ച അതിന് ശേഷം ഞാൻ മുട്ട ബജി ഉണ്ടാക്കാൻ വന്നു മുട്ടബജി അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കുറച്ച് മുട്ട ഒക്കെ ചെയ്യുന്നുള്ളൂ അപ്പൊ അതും അവിടെ റെഡി ആക്കി വെച്ചു പിന്നെ ആ സമയം കൊണ്ട് ഉമ്മ അവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കയാണ് പത്തിരിയുടെ ഷേപ്പിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഇതേപോലെ പൊങ്ങി വരണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടുക കറി ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ വായിലിടെ വലിഞ്ഞു പോണ പത്തിരി ഉണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ ഇതേപോലെ പൊങ്ങി കിട്ടണം ഉമ്മ ഒന്നല്ല പത്തിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് ഇതേ നല്ല ബീഫ് കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ ബാങ്ക് വിളിക്കാനുള്ള സമയം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനിത് ടേബിളിനകത്തോട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടെ നോമ്പറക്കണ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കാരണം എല്ലാവരും ഉള്ളല്ലോ ഉമ്മ അനിയത്തൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഞാൻ എന്തൊക്കെയാ ഉള്ളേന്ന് ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ ഫ്രൂട്ട്സ് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവക്കാടവും അതേപോലെ തന്നെ പൈനാപ്പിളും ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമ്മുടെ ബ്രെഡിന്റെ സ്നാക്ക് ആണ് പിന്നെ ഉമ്മ അതേപോലെ തന്നെ കഞ്ഞി ഉണ്ടാക്കി വെച്ചതും കൂടി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ നോമ്പ് തുറക്കാനുള്ള ആൾ എത്തിയിട്ടുണ്ട് ഇവിടെ നോമ്പ് തുറ തുടങ്ങിയിട്ടുണ്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം അവന്റെ ഫേവറേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ട ബജിയിലെ എല്ലാ മുട്ടയുടെ വെള്ളയും അവൻ ഫുള്ള് കടിച്ചു തീർത്തു എന്നിട്ട് ഞങ്ങള് കഴിക്കാൻ ചെന്നപ്പോഴേക്കും അതില് മസാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ രണ്ട് ബജിയും ഞാനേ അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ലോ ബാക്കി എല്ലാത്തിന്നും വെള്ളം അവൻ കടിച്ചു മുറിച്ച് തിന്നു പിന്നെ ഇതേ ജ്യൂസും കുടിക്കുന്നുണ്ട് ജ്യൂസും അവൻ അധികം ഇഷ്ടമല്ല ജസ്റ്റ് എല്ലാത്തിന്റെ ടേസ്റ്റ് നോക്കി അവൻ അത് അവിടെ വെക്കുക ചെയ്തത് അടുത്തത് ഇതേ പൈനാപ്പിൾ ജ്യൂസും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നോമ്പ് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ പത്തിനിയും അതേപോലെ തന്നെ കറിയൊക്കെ രാത്രി കിടക്കണതിനു മുമ്പാണ് കൂടുതൽ കഴിക്കാറുള്ളത് കാരണം സ്നാക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഞാൻ വേഗം നോമ്പൊക്കെ തുറന്ന നിസ്കാരമോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാനിരുന്നു വ്ളോഗായത് കൊണ്ട് തന്നെ ഒത്തിരി സമയം എടുക്കും എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യണ പോലെയല്ല ഒത്തിരി മെനക്കെടാണ് ചെയ്യാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്ളോഗ് ചെയ്യാനും ഇങ്ങനെ മടി കാണിക്കണത് അപ്പൊ അത് കുറെ നേരം ഇരുന്ന് ഞാൻ അങ്ങ് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ചെയ്തോണ്ടിരിക്കണത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ ദിവസം എന്ന് പറയുന്നത് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു സാധാരണ എല്ലാവരും ചെയ്യണ പോലെ അത്ര അടിപൊളി വളോഗൊന്നും അല്ല കാരണം ഞാൻ അങ്ങനെ ഒരുപാട് വ്ളോഗ് ചെയ്യാറില്ല നിങ്ങൾക്ക് അറിയാം എന്റെ ചാനലിൽ ഒരുപാട് ഞാൻ ചെയ്യാറില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്